നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സുദീപ് സോസൻ സംവിധാനം ചെയ്ത ദി കേരള സ്റ്റോറി സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും വിലക്കുകളും തുടരുന്നതിനിടെയാണ് ഓസ്കാർ ജേതാവ് റസൂൽ പൂക്കുട്ടിയുടെ ട്വീറ്റ്. തിരുവനന്തപുരം പാളയം മസ്ജിദും ഗണപതി കോവിലും ഒരേ മതിൽ പങ്കിടുന്നത് അറിയാമോ, മൈ കേരള സ്റ്റോറി എന്ന ഹാഷ്ടാഗിനൊപ്പമാണ് റസൂൽ പൂക്കുട്ടിയുടെ ഈ ചോദ്യം. ഇതോടെ റസൂൽ പൂക്കുട്ടിക്ക് അറിയാമോ എന്ന ചോദ്യത്തോടെ ക്ഷേത്രത്തിന്റെ സ്വത്ത് കയ്യേറി സ്വന്തമാക്കി വെച്ച പരസ്പര സൗഹാർദ്ദം പറയുന്നത് വെറും കാപട്യമാണ് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. പാളയം ഗണപതി ക്ഷേത്രത്തിന് ദേവസ്വം രേഖകളിൽ 92 സെന്റ് ഭൂമിയുണ്ട്. ഇപ്പോൾ കൈവശമുള്ളത് വെറും 7 സെന്റ് ഭൂമിയാണ്. മസ്ജിദിന്റെ സ്ഥലത്തിന് രേഖകൾ ഇല്ല. ബാക്കിയുള്ള ഭൂമി തിരിച്ചുപിടിക്കാൻ ഈ വിഷയത്തിൽ ഇതിനോടകം തന്നെ ഒരു നിവേദനം നൽകിക്കഴിഞ്ഞു. സൗഹാർദ്ദത്തിൽ നഷ്ടം സംഭവിച്ചത് ക്ഷേത്രത്തിനാണ് എന്നും സോഷ്യൽ മീഡിയയിലെ വിവിധ പോസ്റ്റുകൾ ചൂണ്ടിക്കാട്ടി. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞ് പറ്റിച്ച് ക്ഷേത്രഭൂമികൾ മുഴുവൻ കയ്യേറിയതിന് ശേഷം പ്രബുദ്ധരുടെ മതസൗഹാർദ്ദ പോസ്റ്റ് എന്നും റസൂൽ പൂക്കുട്ടിയുടെ ട്വീറ്റിനെ കളിയാക്കുന്നുമുണ്ട്. ദ കേരള സ്റ്റോറി എന്ന സിനിമ പറയുന്ന കഥ ISIS റിക്രൂട്ട്മെന്റിനായുള്ള മതപരിവർത്തനത്തിന്റേതാണ്. സിനിമയിൽ കാണിച്ചിരിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഈ വിഷയത്തെക്കുറിച്ചുള്ള തുറന്ന ചർച്ചകൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് എന്നും ട്വീറ്റിൽ മറുപടി വരുന്നുണ്ട്. ബാബറിൻ മസ്ജിദ് അടക്കമുള്ള കേസുകളിൽ വിധി വന്ന സാഹചര്യത്തിൽ അനധികൃതമായി സ്ഥലം കയ്യേറി നിർമ്മിച്ച പാളയം മസ്ജിദ് പൊളിച്ചു മാറ്റേണ്ട ആവശ്യവും വരും എന്ന കാര്യത്തിൽ സംശയം ഒന്നും തന്നെയില്ല. പാളയം മസ്ജിദ് മതേതരത്തിന്റെ അടയാളമല്ല, ഇസ്ലാമിക കടന്നുകയറ്റത്തിന്റെ അടയാളമാണ് എന്നും സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാട്ടുന്നു. ഇതോടെ കുടത്തിലെ ഭൂതത്തിന്റെ തുറന്നുവിട്ട പോലെയായി റസൂൽ പൂക്കുട്ടിയുടെ പോസ്റ്റ്. വിവാദങ്ങൾക്കിടെ ഇന്നലെ ദ കേരള സ്റ്റോറിയുടെ പ്രദർശനം തമിഴ്നാട്ടിലെ തിയേറ്ററിൽ ഉടമകൾ അവസാനിപ്പിച്ചു. അനിഷ്ട സംഭവങ്ങളിൽ ഒഴിവാക്കുന്നതിനും പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ തിയേറ്ററിൽ ആളു കയറുന്നത് പരിഗണിച്ചുമാണ് നടപടി. സിനിമ പ്രദർശനത്തിനെത്തുമ്പോൾ ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പിനെ തുടർന്ന് കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകൾക്ക് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. റിലീസ് ദിവസം തിയേറ്ററുകൾക്ക് മുന്നിൽ തമിഴ്നാട് മുസ്ലിം മുന്നേറ്റ കഴകത്തിന്റെയും SDPIയുടെയും നേതൃത്വത്തിൽ പ്രകടനം നടന്നിരുന്നു. നാം തമിഴർ കക്ഷിയുടെ നേതൃത്വത്തിലായിരുന്നു ശനിയാഴ്ചത്തെ പ്രകടനം. ഒരു സമുദായത്തെ അപകീർത്തിപ്പെടുത്തിയതിനു വേണ്ടിയിട്ടുള്ള ചലച്ചിത്രം പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകൾ ഉപരോധിക്കുമെന്ന് സീമാൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പ്രദർശനം അവസാനിപ്പിക്കാൻ തിയേറ്റർ ഉടമകളോട് അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തു. കേരള സ്റ്റോറിയെ എതിർക്കുന്നവർ ഭീകരരെ പിന്തുണയ്ക്കുന്നവരാണ് എന്ന് കേന്ദ്ര വാർത്താവിതരണ മന്ത്രി അനുരാഗ് ഠാക്കൂർ പ്രസ്താവിച്ചു. കേരള സ്റ്റോറി വെറും സിനിമയല്ല, വലിയ ഗൂഢാലോചന വിളിച്ചത് കൊണ്ടുവരുന്ന സിനിമയാണ്. സിനിമയെ എതിർക്കുന്നവർ ISIS-നെയും പോപ്പുലർ ഫ്രണ്ടിനെയും പിന്തുണയ്ക്കുന്നവരാണ്. പെൺകുട്ടികളെ ആകർഷിക്കുന്നത് എങ്ങനെയാണ് എന്ന ചിത്രം വിവരിക്കുന്നുവെന്നും മന്ത്രി അഭിപ്രായപ്പെടുകയാണ്. ഹരിയാനയിലെ ക്ഷത്രിയ മഹാകുംഭ പരിപാടിയിൽ വെച്ചാണ് മന്ത്രി ഈ പരാമർശം നടത്തിയത്. തെരഞ്ഞെടുപ്പ് വേളയിൽ ചിത്രം രാഷ്ട്രീയ ആയുധമാക്കുകയാണ് BJP എന്ന ആരോപണവും ഉയർന്നു വരുന്നുണ്ട്. സിനിമയുടെ പ്രത്യേക സ്ക്രീനിംഗ് ഞായറാഴ്ച രാത്രി ബംഗളൂരു MG റോഡിലെ ഗരുഡ മാളിലാണ് സിനിമയുടെ പ്രദർശനം നടന്നത്. കേരള സ്റ്റോറിയുടെ സ്ക്രീനിംഗ് കാണാൻ പെൺകുട്ടികൾ എത്തണമെന്ന പ്രത്യേക ക്ഷണവും BJP നൽകിയിരുന്നു. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയടക്കമുള്ളവർ സിനിമ കാണാൻ എത്തിയിരുന്നു.